പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസിൽ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മുസ്ലിം ലീഗിന്റെ അനിശ്ചേദിനായിട്ടുള്ള നേതാവും നിലവിലെ കളമശ്ശേരി എംഎൽഎയുമായിട്ടുള്ള വി കെ ഇബ്രാഹിം കുഞ്ഞിന് കുരുക്കുമുറുകി എന്ന വാർത്ത നമ്മൾ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് നൽകിയിരുന്നു. നമ്മൾ ഇതിനു മുമ്പേയും വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ നിരവധി ഇടപെടലുകൾ അതേപോലെ പാലാരിവട്ടം മേൽപ്പാലം അഴിമതിയിൽ വ്യക്തമായിട്ട് വി കെ ഇബ്രാഹിം കുഞ്ഞിനുള്ള പങ്ക് അതിന്റെ പങ്ക് പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപാടുകൾ അതേപോലെ തന്നെ ഈ കേസിൽ പരാതിക്കാരനായിട്ടുള്ള ഗിരീഷ് ബാബു എന്ന വ്യക്തിയെ ഭീഷണിപ്പെടുത്തി പിന്നെ അതിനുശേഷം ഭീഷണി നടക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തെ പൈസ കൊടുത്ത് പണം കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ അദ്ദേഹവുമായി ഒരു അനുരഞ്ജനത്തിന് ഒക്കെ തയ്യാറായി. അങ്ങനെ വി കെ ഇബ്രാഹിം കുഞ്ഞും അദ്ദേഹത്തിൻ്റെ മകനും മുസ്ലിം ലീഗിൻ്റെ അഭിഭാഷക വിഭാഗത്തിൻ്റെ ഒരു നേതാവും ഒപ്പം തന്നെ എറണാകുളം ജില്ലയിലെ നേതാവുമായിട്ടുള്ള വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനും ഒക്കെ തന്നെ വിവാദത്തിലായ ഇവർക്കെതിരെ കേസെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ട കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ തത്തുമൈ ന്യൂസിലൂടെ തന്നെയും വാർത്തകൾ നൽകിയിരുന്നു. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് ലൈവാക്കി നിർത്തുന്ന ഒരവസരത്തിൽ ആണ് വി കെ ഇബ്രാഹിം കുഞ്ഞിന് തൻ്റെ പണിപാളും തനിക്കുള്ള പണിപാളുമെന്ന് പാലും വെള്ളത്തിൽ തനിക്ക് പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയതോടുകൂടി അറസ്റ്റ് ഒഴിവാക്കാൻ മുൻകൂർ ജാമ്യത്തിന് ഇപ്പോൾ കൊണ്ടുപിടിച്ച ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. നമുക്കറിയാം അറസ്റ്റ് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. വിജിലൻസ് അന്വേഷണത്തിൽ വി കെ ഇബ്രാഹിം കുഞ്ഞിന് എതിരെയുള്ള കുരുക്കുകൾ മുറുകുകയാണ്. ഹൈക്കോടതിക്ക് കൃത്യമായ രീതിയിൽ വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ ചില ഇടപെടലിനെ പറ്റി സൂചനകൾ ലഭിച്ചു. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മകനുമെതിരെ പരാതിക്കാരൻ്റെ പരാതിയിന്മേൽ ഹൈക്കോടതി കേസെടുക്കാനായി ക്രൈംബ്രാഞ്ചിന് ഉത്തരവ് നൽകിയത്. ഇതേ തുടർന്ന് വി കെ ഇബ്രാഹിം കുഞ്ഞിന് തൻ്റെ അറസ്റ്റ് ആസന്നമായിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റിൽ നിന്ന് ഒഴിവാകാൻ ഒരു മുൻകൂർ ജാമ്യത്തിനായിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ റിമാൻഡ് തടവുകാരെ പരമാവധി ഒഴിവാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അറസ്റ്റിലേക്കൊക്കെ ഈ ഒരു അവസരം ഒരു സുവർണാവസരമായി കണ്ടുകൊണ്ടാണ് വി കെ ഇബ്രാഹിം കുഞ്ഞ് മുൻകൂർ ജാമ്യത്തിനുള്ള കരുനീക്കങ്ങൾ നടത്തുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതീവ ഗൗരവമായ കേസിലെ പ്രതികൾക്ക് കോടതി റിമാൻഡ് തടവ് നിർദ്ദേശിക്കുന്നുള്ളൂ. അത്യധികം കുറ്റകരമായിട്ടുള്ള കേസുകളിൽ മാത്രമാണ് ഇപ്പോൾ റിമാൻഡിലേക്ക് കോടതി ഈ പ്രതികളെ വിടുന്നുള്ളൂ. അല്ലാത്ത പക്ഷം അവർക്ക് ജാമ്യം നൽകി വിട്ടയക്കുകയാണ്. അതിൻ്റെ കാരണം ഇപ്പോൾ കോവിഡാണ്. കോവിഡിൻ്റെ സമൂഹ വ്യാപനം ഉൾപ്പെടെയുള്ള സാധ്യതകൾ പരിഗണിച്ചുകൊണ്ടാണ് കോടതികൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്നത്. ഈ ഒരു സാഹചര്യം മുതലാക്കാനാണ് വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ ശ്രമമെന്നാണ് നമുക്കറിയുന്നത്. അഥവാ അറസ്റ്റിലായാൽ പോലും ഗുരുതര രോഗമുണ്ടെന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഇബ്രാഹിം കുഞ്ഞിന് തുണയാകും. ഇദ്ദേഹം അതുകൊണ്ട് കേരളത്തിലെ പ്രഗത്ഭരായ പല ഡോക്ടർമാരെയും സമീപിച്ച് നിരവധി മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും ഒപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എന്നും കൂടി അറിയുന്നു. മുൻകൂർ ജാമ്യഹർജി നൽകുന്നതിൽ പ്രമുഖ അഭിഭാഷകൻ്റെ നിയമോപദേശം വി കെ ഇബ്രാഹിം കുഞ്ഞ് തേടിക്കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറ്റൊരു വിവരമായി പുറത്തു വരുന്നത്. പാലാരിവട്ടം മേൽപ്പാലം അഴിമതിയിൽ തൻ്റെ പങ്ക് തനിക്ക് തന്നെ ബോധ്യപ്പെട്ടുവെന്ന് ഇബ്രാഹിം കുഞ്ഞിന് ഇപ്പോഴായിരിക്കും വ്യക്തമായത്. വിജിലൻസ് കുരുക്കുകൾ മുറുകുന്നു. തെളിവുകളെല്ലാം തനിക്കെതിരാണ്. താൻ ചെയ്ത തെറ്റ് ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഇബ്രാഹിം കുഞ്ഞിന് തന്നെ ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം കളമശ്ശേരി MLA കൂടിയായിട്ടുള്ള വി കെ ഇബ്രാഹിം കുഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ ഈ മധ്യ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതിയിൽ നിന്ന് സമ്മർദ്ദമോ എതിരായ പരാമർശമോ ഉണ്ടായാൽ ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന നിലയിലാണ് ഇപ്പോൾ വിജിലൻസ് ഉള്ളത്. അടുത്ത മാസം 8 ഈ കേസ് കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ആ സമയത്ത് കോടതിയിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള പരാമർശമോ ഇബ്രാഹിം കുഞ്ഞിനെതിരെയുള്ള എന്തെങ്കിലും വിമർശനമോ ഉണ്ടായാൽ അറസ്റ്റിൽ നിന്ന് പിന്നോക്കം പോകുവാൻ വിജിലൻസിന് യാതൊരു നിർവാഹവുമില്ല. ഈ ഘട്ടത്തിൽ മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതെന്തെന്ന് കോടതി ചോദിച്ചാൽ വിജിലൻസിന് കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ഇത് മുൻകൂട്ടി കണ്ട് കൊച്ചിയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ആരോഗ്യസ്ഥിതി സംബന്ധിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ട് വി കെ ഇബ്രാഹിം കുഞ്ഞെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പാലം നിർമ്മാണത്തിന് കരാറുകാർക്ക് തുക മുൻകൂറായി നൽകാൻ മന്ത്രി വഴിവിട്ട് ഇടപെട്ടു എന്ന അതിന് ശുപാർശ ചെയ്തു. ഈ തരത്തിലൂടെ മന്ത്രിക്ക് സാമ്പത്തികമായിട്ടുള്ള ലാഭം കിട്ടി എന്നൊക്കെ തന്നെയാണ് ആരോപണങ്ങൾ ഉള്ളത്. കരാർ നൽകാൻ തീരുമാനിച്ച യോഗത്തിൻ്റെ മിനിറ്റ്സ് ബുക്കിൽ ഇബ്രാഹിം കുഞ്ഞ് ഒപ്പിട്ടതാണ് ഇതിലെ പ്രധാന തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. തെളിവുകളും സാക്ഷിമൊഴികളും ഈ ഒരു വിഷയത്തിൽ ഇബ്രാഹിം കുഞ്ഞിന് എതിരാണ്. അതായത് ഇതിനെതിരെ പരാതി നൽകിയ ഗിരീഷ് ബാബു എന്ന വ്യക്തിയെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ ഇബ്രാഹിം കുഞ്ഞിൻ്റെ നിർദ്ദേശമുണ്ടെന്ന വിജിലൻസ് ആരോപണം കോടതി കാര്യമായി തന്നെ ഒരിക്കൽ കൂടി പരിഗണിച്ച്
അനുസരിച്ചാൽ ഇബ്രാഹിം കുഞ്ഞിന്റെ കട്ടയും പടവും മടങ്ങും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ കൊച്ചിയിലെ ഒരു പ്രശസ്തമായ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും തനിക്ക് തന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്, ഈ ഒരു അവസരത്തിൽ കോടതി റിമാൻഡ് ചെയ്യരുത് എന്ന് കാണിച്ചുകൊണ്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഒപ്പം തന്നെ കൊച്ചിയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷക അസോസിയേറ്റ്സുമായി ഈ ഒരു കേസിന്റെ ഒരു നിയമോപദേശവും ഒക്കെ തന്നെ ഇബ്രാഹിം കുഞ്ഞ് തേടിയിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ വിജിലൻസിൽ പരാതി നൽകിയ പരാതിക്കാരനെ മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് നേരിട്ട് ഭീഷണിപ്പെടുത്തിയതിന് എന്നാൽ തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ വിജിലൻസ് ഉള്ളത്. എന്നാൽ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധു ഉൾപ്പെടെ പരാതിക്കാരനായ ജി ഗിരീഷ് ബാബുവിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിന് തെളിവുണ്ടെന്നും വിജിലൻസ് ഐ ജി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തിയത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുവാൻ വിജിലൻസ് ഐ ജിക്ക് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. തന്നെ വിളിച്ചതിന്റെ ശബ്ദരേഖയടങ്ങിയ പെൻഡ്രൈവ് പരാതിക്കാരൻ ഐ ജിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഭീഷണിപ്പെടുത്തിയത് അതോടുകൂടി ശരിയാണെന്ന്, ഗിരീഷ് ബാബുവിന്റെ പരാതി ജെന്യുവിനാണ്, ശരിയാണ് എന്ന് കോടതിക്കും അന്വേഷണ സംഘത്തിന്, അതായത് ക്രൈംബ്രാഞ്ചിന്, വിജിലൻസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇബ്രാഹിം കുഞ്ഞിത് നേരിട്ട് വിളിച്ചു എന്നതിന് തെളിവില്ല. ഗിരീഷ് ബാബു ഹാജരാക്കിയ പെൻഡ്രൈവിൽ ഇബ്രാഹിം കുഞ്ഞ് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു എന്നതിന്റെ ഒരു തെളിവില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധു, എനിക്ക് തോന്നുന്നു മകനാണെന്ന് തോന്നുന്നു, നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിൻ്റെ അഭിഭാഷക സംഘടനയുടെ പ്രധാനിയാണ്, ഒപ്പം തന്നെ എറണാകുളത്തെ ഒരു വളർന്നു വരുന്ന മുസ്ലിം ലീഗ് നേതാവ് കൂടിയാണ് വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തതെന്ന് പരാതിക്കാരനും, അതായത് വി കെ ഇബ്രാഹിം കുഞ്ഞിന് വേണ്ടി തന്നെയാണ് ഈ അടുത്ത ബന്ധു, ഒരുപക്ഷെ മകനായിരിക്കാം ആ ബന്ധു, ഈ പരാതിക്കാരനായിട്ടുള്ള ജി ഗിരീഷ് ബാബുവിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. അത് വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ പ്രേരണ മൂലമാണ് എന്ന കൂടി ഒരു വാദമാണ് ഇപ്പോൾ വിജിലൻസ് നേരിട്ട് വിളിച്ചിട്ടില്ലെങ്കിലും വിളിച്ച് ഭീഷണിപ്പെടുത്തുവാൻ പ്രേരിപ്പിച്ചു എന്ന ഒരു വാദമാണ് വിജിലൻസും പരാതിക്കാരനും ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ശരി, വി കെ ഇബ്രാഹിം കുഞ്ഞ് എന്ന് ജയിലിലേക്ക് എന്ന് മാത്രമാണ് നമ്മൾക്കിനി നോക്കാനുള്ളത്. അറസ്റ്റ് ഉണ്ടായാൽ പോലും അത് ഒഴിവാക്കാനുള്ള എല്ലാവിധ കൊണ്ടുപിടിച്ച ശ്രമങ്ങളും ഇപ്പോൾ നടത്തുന്നുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ മൂവ് ചെയ്ത് കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത മാസം 8-ാം തീയതി ഈ പാലാരിവട്ടം മേൽപ്പാലം സ്കാമിനെ സംബന്ധിക്കുന്ന കേസ് കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ എത്താൻ സാധ്യതയുണ്ട്. കൊച്ചിയിലെ ഏറ്റവും മികച്ച പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകരിൽ നിന്ന് തന്നെയാണ് വി കെ ഇബ്രാഹിം കുഞ്ഞ് നിയമോപദേശം തേടിയതായുള്ള അറിവ് ലഭിക്കുന്നത്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് കൊച്ചിയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരിൽ നിന്നും അദ്ദേഹത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് കാണിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും കക്ഷി സംഘടിപ്പിച്ചതെന്ന് അറിയുന്നു. എന്തായാലും തനിക്കെതിരെയുള്ള കുരുക്ക് മുറുകിക്കഴിഞ്ഞുവെന്ന് വി കെ ഇബ്രാഹിം കുഞ്ഞിനറിയാം. അങ്ങനെ മറ്റൊരു മുസ്ലിം ലീഗിൻ്റെ നേതാവ് കൂടി, മറ്റൊരു ജനപ്രതിനിധി കൂടി അഴിമതിയുടെ കാര്യത്തിൽ, ഒരു UDF നേതാവ് കൂടി അഴിമതിയുടെ പശ്ചാത്തലത്തിൽ ജയിലിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്ന് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. അതോടൊപ്പം തന്നെ എല്ലാവിധത്തിലുള്ള, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു അഴിമതി കേസിൽ ഒരു ജനപ്രതിനിധി, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഒരു നേതാവ്, മുൻ മന്ത്രി, ഇദ്ദേഹം ജയിലിൽ പോകുന്നത് ഒട്ടൊന്നുമല്ല UDFനും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനും ക്ഷീണമുണ്ടാക്കുക. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അറസ്റ്റ് ഒഴിവാക്കാനുള്ള എല്ലാ വിധത്തിലുള്ള നടപടികളുമായി മുസ്ലിം ലീഗും വി കെ ഇബ്രാഹിം കുഞ്ഞും മുന്നോട്ട് പോകുന്നതെന്നാണ് വിവരം.